നമസ്കാരം. ഇവിടെ കൊച്ചിയിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു വിവാഹം. ഒരു അപൂർവമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇതിലെന്താ ഇപ്പോൾ ഇത്ര അപൂർവത എന്ന് ചോദിക്കും. വി കെ വർഗീസ് എന്ന് പറയുന്നൊരു മാന്യദേഹം, അദ്ദേഹം വി കെ വർഗീസസ് വി കെ വിസ് കാറ്ററേഴ്സ് നടത്തിയിരുന്ന ഒരാളാണ്. മക്കളെ നടത്തുന്നതെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് 73 വയസ്സാണ്. വളരെ സുന്ദരനായിട്ട് നല്ല ഉയരം തടിയുള്ള ആരോഗ്യദൃഢഗാത്രനായിട്ടുള്ളൊരാൾ പിറന്നു വീണിട്ട് ഈ ഭൂമണ്ഡലത്തിൽ വന്നിട്ട് 73 കൊല്ലമായി എന്ന് മാത്രം. പക്ഷേ അദ്ദേഹത്തെ കണ്ട സമയത്ത് ഒരു 37-കാരൻ്റെ പോലെ തോന്നിയത്. മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ട്. ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. ഇപ്പുറത്ത് വധുവായിട്ട്, ഇദ്ദേഹം വിവാഹം കഴിച്ച കാര്യമാണ് പറയാൻ പോകുന്നത്, വധുവായിട്ട് വന്ന സ്ത്രീയുടെ പേര് അശ്വതി. അവർ അശ്വതി കൽപ്പന എന്നറിയപ്പെടും. കാരണം കൽപ്പന എന്ന് പറഞ്ഞ ഒരു ഫേം അവർക്കുണ്ട്, ഒരു കമ്പനിയുണ്ട്, ഒരു ഒരു സ്ഥാപനമുണ്ട് കൊച്ചിയിൽ. അവർക്ക് 68 വയസ്സ്, ഇദ്ദേഹത്തിന് 73 വയസ്സ്. അവർ ആ മഹതി അവർ കൽപ്പന ബ്യൂട്ടി പാർലർ അങ്ങനെ ഒന്ന് നടത്തുന്നുണ്ട്, അവിടെ ഇപ്പോഴും നടത്തുന്നുണ്ട്. അവർക്ക് മക്കൾ മക്കളുടെ മക്കളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഈ രണ്ട് പേരുടെ വിവാഹം നടത്തി. ഇതിന് വലിയ സാമൂഹ്യ പ്രസക്തിയുണ്ട്. ഇതൊരു നിസ്സാര കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വലിയ പ്രസക്തിയുണ്ട്. ഇത് വലിയൊരു കാര്യമാണ്. കാരണം കേരളം ഇന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് പ്രായം ചെന്നവരുടെ ഒറ്റപ്പെടൽ. അതിന്നും വലിയൊരു വിഷയമല്ല കേരളത്തിന്. ആയിക്കൂടി 60 വയസ്സ് കഴിഞ്ഞാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ 0.5% കൂടുതൽ കിട്ടും. എവിടെയെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ സീനിയർ സിറ്റിസിന് 1 seat അവിടെ കിട്ടും, അത്രയേ ഉള്ളൂ. രണ്ടാമത് സീനിയർ സിറ്റിസൺ കയറി കഴിഞ്ഞാൽ നിൽക്കന്നെ മാർഗമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വേണ്ട എന്ന് കരുതിയിട്ട് ഇങ്ങനെ അല്പാൽപമായിട്ടുള്ള കാര്യങ്ങൾ. അതേ സമയത്ത് നമ്മൾ വിദേശത്തേക്കും പോകുമ്പോൾ അവിടെ ചവിട്ടുപൊടികളുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ചവിട്ടുപൊടികളുണ്ട്. അതോടൊപ്പം ചേർന്ന് സ്റ്റാൻഡിംഗ് ആയിട്ട് കയറി പോകാനുള്ള, അതായത് മറ്റേ വീൽ ചെയറിലൊക്കെയും കയറി പോകുന്ന ഒരു ഒരു ചവിട്ടുപൊടി അപ്പുറത്തുണ്ട്. അത് പടികളല്ല, സ്റ്റാൻഡിംഗ് ആയിട്ട്. ഇതുപോലെ തന്നെ പ്രായം ചെന്നവർ ചെന്ന് കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വലുതായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവിടെ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ അത്ര ആയിട്ടില്ല, ആകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രായം ചെന്നവർ ജീവിക്കാൻ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പഠന കാര്യങ്ങൾ, പഠനം കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങൾ, വിവാഹം കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ സ്ത്രീധനങ്ങൾ, അതിൻ്റെ തല്ലിക്കൊല്ലൽ, എന്തോ വലിയ സംഭവങ്ങളാണ് ജീവിതം. പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറി മക്കളായി മക്കളുടെ മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പ്രായം ചെന്ന ആളുകൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്കെന്താ 3 നേരം ആഹാരം കഴിക്കണം. അത്ര അവർ കഴിക്കില്ല, 2 നേരം ആഹാരം കഴിക്കണം, ഇടനേരത്ത് കാപ്പി കഴിക്കണം, വസ്ത്രം വേണം, അത്യാവശ്യം തൊട്ടടുത്ത പള്ളിയിലോ അമ്പലത്തിലോ പോകണം. അത്രമാത്രമേ ഉള്ളൂ. അതിനപ്പുറം എന്താ അവർക്ക് കാര്യം? അതിനപ്പുറം എന്താ കാര്യം? ഈ ഒരു ചിന്തയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹിക പ്രശ്നം. ഇവിടെ ഇങ്ങനെയുള്ള വാർഡുകൾ വാസ്തവത്തിലൊരു ഐസൊലേഷൻ, അതായത് മുഖ്യ ജീവിതധാരയിൽ നിന്ന് അവർ ചവിട്ടി അകറ്റപ്പെടുകയാണ്, ഒരു മൂലയിലേക്ക് തള്ളുകയാണ് അവരെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ എന്നൊരു ചിന്തയാണ് പിന്നെ അവരെക്കുറിച്ചുള്ളത്. നമ്മളൊക്കെ ഈ കുതിരകളുണ്ട്, ഈ കുതിരകൾ അതുപോലെ പോലീസ് നായ്ക്കൾ,
അവർക്ക് കുതിരകൾക്കൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ തീറ്റി പോറ്റാൻ പറ്റില്ല, അപ്പോൾ അവർ വെടിവെച്ച് കൊല്ലും. ഇത് തന്നെ പോലീസ് നായ്ക്കളുടെ കാര്യവും അത് തന്നെയാണെന്ന് കേട്ടിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, ഇനിയും അവർക്ക് വെറുതെ ജീവിച്ച് പോകാമെന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെയും വെടിവെച്ച് കൊല്ലുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരർത്ഥത്തിൽ ഒരു കൊലപാതകമാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ മേലെ നടത്തുന്ന, ആന്തരികമായിട്ടുള്ള അവസ്ഥയുടെ മേലെ നടത്തുന്ന ഒരു അനിഹിലേഷൻ പ്രോഗ്രാമാണ് വാസ്തവത്തിൽ ഈ മൂലക്കിടൽ തളൽ. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ, അച്ഛൻ എന്തിൻ്റെ കേടാ, ഇതാണ് അവരുടെ ചോദ്യം. അതായത് വളരെ വലിയ രീതിയിലുള്ള ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ, ഒറ്റപ്പെട്ടൊരു തുരുത്തിലേക്ക് ആട്ടിപ്പായിക്കുന്ന പോലെ. പിന്നെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ആവും, ആ അവരിങ്ങനെ പറഞ്ഞോളും. അതായത് ഒരു തരം ചിഹ്നത്തെ ബാധിച്ച ആൾക്കാർ പറഞ്ഞ പോലെ, അതായത് അമ്മൂമ്മ ഇങ്ങനെ ഒരു കാര്യം പറയണ്ട, അത് മിണ്ടാണ്ടി എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന രീതിയിൽ അവർക്കൊരു ഷെയറിങ് കിട്ടുന്നില്ല. അവരുടെ സന്തോഷങ്ങളും അവരുടെ സന്താപങ്ങളും പങ്കുവയ്ക്കാൻ അവർക്കൊരു സാഹചര്യങ്ങളില്ല, അവർക്കൊരു കെയറിങ് ഇല്ല. പുറത്തു പോയിട്ട് വിദേശത്തോ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ, കുറച്ചുകൂടി പ്രായം ചെന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾക്ക് സാരി, അവിടെയുള്ള പിള്ളേർക്കൊക്കെ അവർക്കൊക്കെ വേണ്ടുന്ന വസ്ത്രങ്ങളോ മറ്റുള്ള സാധനങ്ങളോ വാച്ചോ ചെരുപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും, കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. പക്ഷേ ഇവർക്കെന്താ കൊടുക്കാനുള്ളത്? അവർ കൊടുക്കാനുള്ള അവർക്കൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കെയറിങ് അവിടെ അവർക്ക് കിട്ടുന്നില്ല. ഒരു ഹീലിംഗ്, ഒരു സാന്ത്വനം വല്ലപ്പോഴും അവിടെ പോയി. പ്രായം ചെന്ന ആളുകൾ വാസ്തവത്തിൽ പഞ്ചഭൂതയജ്ഞങ്ങളിൽ പെട്ടൊരു കാര്യമാണ് മനുഷ്യയജ്ഞം. പ്രായം ചെന്ന ആൾക്കാർ രോഗാതുരരായിട്ട് കിടക്കയിൽ കിടക്കുന്നു, അവർക്ക് അത്യാവശ്യം എണീക്കാൻ പോലും കഴിയുന്നില്ല. അവരോടൊക്കെയും പോയി തമാശ പറയുന്നു, അവരോട് അന്നന്നത്തെ പത്രങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു, നിത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത് പോലും ഒരു യജ്ഞമായിട്ടാണ് നമ്മൾ വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു സാന്ത്വനം, അവരും ജീവികളാണ്, അവർക്കും അവരുടേതായിട്ട് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അതവർക്ക് ആരോടും പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല, പങ്കുവെച്ചാരും കെയർ ചെയ്യുന്നില്ല. ആ കെയർ ചെയ്ത് വഴിക്കുണ്ടാകുന്ന ഹീലിംഗ് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പുതിയൊരു പരിപാടി അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ ഫ്ലാറ്റിലേക്ക് തള്ളിയിടുകയാണ്. ഫ്ലാറ്റിലെ ലൈഫിൻ്റെ പേരാണ് ഫ്ലാറ്റ് ലൈഫ്. ലൈഫ് ഫ്ലാറ്റാവുക അവിടെ പറഞ്ഞുവിടുന്നത്. ഒരിക്കൽ ഞാനൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീ, അത് ഒരു സ്ത്രീ ഉണ്ട്, അവർക്കൊരു 10-65 വയസ്സുണ്ട്, അവരുടെ ഭർത്താവിൻ്റെ പെങ്ങളോ അവിടെയുണ്ട്, രണ്ടുപേരും വിധവകളാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ സൂര്യോദയം ഇനി ജന്മത്തിലുണ്ടാവില്ല, സൂര്യാസ്തമയം ഉണ്ടാവുള്ളൂ, കാരണം അവർ താമസിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് അവർക്ക് ഈ ജന്മത്തിൽ സൂര്യോദയം കാണാൻ പറ്റില്ല. സൂര്യോദയം കാണണമെങ്കിൽ താഴോട്ട് ഇറങ്ങി വരണം, അല്ലെങ്കിൽ സൂര്യോദയം കാണാൻ പറ്റില്ല, താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വാച്ച്മാനോട് പറഞ്ഞിട്ടുണ്ട് അവരെ താഴ്ത്തി ഇറക്കി വിടരുതേ എന്ന്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് പോണേ, എന്തിനാ പോണേ, അവിടെ ഈ മക്കൾക്ക് ഫോൺ ചെയ്തു, നിങ്ങൾക്ക് അവിടെ വീട്ടിലിരുന്നാൽ പോലെ, എന്തിനാ നിങ്ങൾ സൂര്യോദയമോ എന്നൊക്കെ പറഞ്ഞു. ഇനി പടിഞ്ഞാറ് താമസിക്കുന്നവർക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റില്ല. ഇങ്ങനെ 4 ചുമരുകൾക്കിടയിലുള്ള ഒരു തടവാണ് വാസ്തവത്തിൽ ജീവപര്യന്തം തടവാണ്, അക്ഷരാർത്ഥത്തിൽ ജീവപര്യന്തം തടവാണ് വാസ്തവത്തിൽ. ജയിലിനകത്ത് ഇങ്ങനെയാണ്, ജയിലിനകത്ത് റൊട്ടി കപ്പട മക്കാൻ എവറിത്തിങ് ദേ ആർ പ്രൊവൈഡിങ്, അത് നല്ല സാമ്പാർ, 900 ഗ്രാം സാമ്പാർ, 1 കിലോന് കുറച്ച് അത്രയും സാമ്പാർ കൊടുത്തോളണം, അതുപോലെ ചോറ് കൊടുത്തോളണം, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പാല് വേറെ കൊടുത്തോളണം, 1 ലിറ്റർ പാല് വേറെ കൊടുത്തോളണം. അങ്ങനെ വലിയ അവിടെ സുഖ സൗകര്യങ്ങളുണ്ട്, കിടക്കാൻ സൗകര്യങ്ങളുണ്ട്, ചുറ്റും അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ്, മറ്റൊരു അവസ്ഥ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവരവിടെ ഫ്ലാറ്റിനകത്തുള്ള ലൈഫ്. അതും ജീവപര്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതാണിപ്പോൾ പ്രായം ചെന്നത്, പ്രായം ചെന്നു എന്നുള്ളതിൻ്റെ പേരിൽ മക്കൾ കൊടുക്കുന്ന, മക്കളുടെ മക്കൾ കൊടുക്കുന്നൊരു ശിക്ഷയാണ് വാസ്തവത്തിൽ ഇത്. ഫ്ലാറ്റിലെ ലൈഫ് മക്കൾ മക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. കാരണം എന്താണ്? മകൻ പറയും, അമ്മേ എൻ്റെ ഭാര്യ അത്ര ശരിയല്ല, അമ്മ അവിടെ വന്നാൽ പിന്നെ അനാവശ്യമായിട്ട് അവൾ മൂക്ക് കുറിയാലും എനിക്ക് അവിടെ നിൽക്കും, അവളെ വായിലിരിപ്പ് ശരിയല്ല, വൃത്തികെട്ട പെണ്ണവൾ എന്നൊക്കെയും പറഞ്ഞു കളയും. ഇനി മോനെന്താ പറയുമെന്നറിയോ, മോനിങ്ങനെ പറയും, മോളെന്താ പറയുമെന്നറിയോ, അമ്മേ എൻ്റെ ഭർത്താവ് അമ്മ വിചാരിക്കുന്ന പോലെ അളന്നുമല്ല, കാണുമ്പോൾ ശരിക്കും കളിക്കും,
പക്ഷെ അയാളുടെ വായനക്ക് അങ്ങനെയാണ്, വൃത്തികെട്ടവനാണ്, ഞാൻ എങ്ങനെയോ അവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അമ്മ അവിടെ വരരുത്, അമ്മയുടെ അഭിമാനം നഷ്ടപ്പെടും. ഈ രീതിയിൽ അവരെ അവരുടെ വീട്ടിൽ തള്ളി വിട്ടിട്ട് ഇവരിവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഇൻഡിവിജ്വൽ പ്രൊജക്ഷൻ, അവരുടെ വൈയക്തിക വികാര വിചാരങ്ങളുടെ പ്രോജ്വലനം, അതിനു വേണ്ടിയിട്ട് അവരെല്ലാവരും അവിടെ പോയി താമസിക്കുന്നു. അത് അന്യദേശങ്ങളിലായിരിക്കും, അമ്മയെ അവർക്ക് വേണ്ട, അച്ഛനെ അവർക്ക് വേണ്ട, മകൾ ഭർത്താവിനെ കുറ്റം പറയും, മകൻ ഭാര്യയെ കുറ്റം പറയും, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോകാത്തതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്ത് ചെയ്യുന്നു, വൃദ്ധസഹനത്തിൽ കൊണ്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവിടെ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഒരു ബാധ്യത തീർക്കലാണ് വാസ്തവത്തിൽ. എന്നിട്ട് പറയും അവർക്കവിടെ സുഹാ, അവിടെ എ സി റൂമുണ്ട്, ഞങ്ങൾ അവിടെ 10 lakh വി ഹാവ് ടു പേ എന്നൊക്കെയും പറയും, ഇംഗ്ലീഷിലൊക്കെയാണ് പറയുക. അവിടെ മിനി തിയേറ്റർ ഉണ്ട്, നല്ല ഫുഡുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ വയസ്സുകാലത്ത് ഈ ബെല്ലടിക്കുന്ന സമയത്ത് കാപ്പി, ബെല്ലടിക്കുന്ന സമയത്ത് ലഞ്ച്, ബെല്ലടിക്കുന്ന സമയത്ത് ഉറങ്ങണം, ബെല്ലടിക്കുന്ന സമയത്ത് ഉണരണം, ഇതൊക്കെ പ്രായം ചെന്ന ആളുകൾക്ക് നരകസമാനമായിട്ടുള്ള ജീവിതമല്ലേ അവർക്ക് കിട്ടുന്നത്. വാസ്തവത്തിൽ ഒരു കവി എഴുതുകയുണ്ടായി, മക്കളൊക്കെ അമേരിക്കയിലും ലണ്ടനിലും അവിടെയും പിടിക്കുകയാണ്. അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളും മക്കളുടെ മക്കളും അവരെല്ലാവരും മമ്മിയും 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 എന്ന് വിളിച്ച് കരയാണ്, അതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇവരുടെ കിടപ്പാണ്. ചാവാൻ സമയത്ത് പിന്നെ വരവ്, ആ സമയത്ത് അമ്മ എന്തോ ഇങ്ങനെ ഞരങ്ങുന്നുണ്ടായിരുന്നു, ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ, മക്കളെ എനിക്ക് വേറൊന്നും വേണ്ട, നിങ്ങളെന്നെ അമ്മ എന്നൊന്ന് വിളിച്ച് കേട്ടാൽ മതിയെന്ന്. ആ പഴയ കാലത്തിലേക്കുള്ള തിരിച്ചു പോക്കാതെ അവർ കൊതിക്കുന്നത്, എല്ലാവരും കൂടി അമ്മ എന്ന് വിളിച്ചു, അമ്മ എന്നുള്ള വിളി കേട്ടിട്ട് ആ അമ്മ മമ്മിയായി, അതാണ് ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മക്കളോടൊപ്പമുള്ള സഹവാസം അവിടെ കഞ്ഞിയിട്ടായിരിക്കുള്ളൂ, അവർക്ക് അവിടെ എന്താ പറയുക, ഒരു ചായേൻ്റെ വെള്ളം, ഒരു കഞ്ഞീൻ്റെ വെള്ളം എന്ന് പറയുന്ന പോലെ അവസ്ഥ. അതാണ് അവർക്ക് സ്വർഗം. വാസ്തവത്തിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഇത് മറ്റുള്ളവർക്ക് പോയി മടി അടിച്ചാൽ മേക്കപ്പ് ചെയ്യണം, ലഞ്ചിന് പോകുന്ന സമയത്ത് സാരി ചുറ്റി മുടിക്കും കെട്ടി വൃത്തിയായിട്ട് വേണം പോകാൻ, റൂമിനകത്ത് നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ മേക്കപ്പ് ചെയ്യണം എന്നുള്ള ഒന്ന് ആലോചിച്ചു, എത്ര സങ്കടമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതേത് പ്രായത്തിലാണെങ്കിലും ഭാര്യ ഒറ്റപ്പെട്ടു, വിധവയായി ഒറ്റപ്പെട്ടു. അമ്മയായാലും അമ്മുമ്മയായാലും ഏത് പ്രായത്തിലാണെങ്കിലും പിന്നെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലാണെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവ് ഒറ്റപ്പെടുന്നൊരവസ്ഥയാണ്, ഏറ്റവും വലിയ സങ്കടം ആണുങ്ങളുടെയാണ്. സ്ത്രീകൾ ഒറ്റപ്പെട്ട് സ്ത്രീകൾക്ക് മക്കളുടെ മോളുടെ വീട്ടിലൊക്കെ പോയിട്ട് മൂലയ്ക്കങ്ങനെ ഒതുങ്ങിക്കൂടാം, പക്ഷെ ആണുങ്ങളെ വെച്ചാൽ അതും പറ്റില്ല, അതൊക്കെ വലിയ വലിയ നരകതുല്യമായിട്ടുള്ള കാര്യമാണ് വാസ്തവത്തിൽ. ഇതിൽ പിന്നെ ഇവർ ഒരു പ്രായം കഴിഞ്ഞാൽ വിധവയായി കഴിഞ്ഞാൽ അതിൽ വിധുരൻ എന്ന് പറയും, അതായത് ഭാര്യ മരിച്ച അയാളെ വിധുരൻ എന്ന് പറയും, സ്ത്രീയെ വിധവ എന്ന് പറയും. പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ള സ്ത്രീകൾ, മക്കൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഫോണെടുത്ത് നോക്കുക, എന്നിട്ട് ചേച്ചി അമ്മേ ഇതാരെ ഇന്ന് 2 തവണ ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ, അമ്മേ ആരാടി വേലായുധൻ ആരാ, വിദേശത്തുള്ള പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോണെടുക്കും, ഇതാരാ ഈ ബഷീർ, ഇതാരാ ഈ വേലായുധൻ, ഇതാരാ ഈ ഔസേപ്പ്, ഇതാരാ, ഇതാണ് പിന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷനാണ് അവിടെ. അമ്മ ആർക്കൊക്കെയാണ് ഫോൺ ചെയ്യണത്, എവിടേക്കൊക്കെയാണ് പോണത്, അതെല്ലാം മീൻകാരൻ്റെ പേരായിരിക്കും അതിനകത്ത് ഉണ്ടാകുക, അല്ലെ അപ്പുറത്തെ പറമ്പിൽ തേങ്ങയിടാൻ വരുന്ന ആളുടെ പേരാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ പേരാണ് ഉണ്ടാവുക, ഇതൊക്കെ പിന്നെ വിശദീകരിക്കണം. ഒരു തരം കുബുദ്ധിയാണ് വാസ്തവത്തിൽ അത്. അവർക്ക് അവരുടേതായിട്ടുള്ള ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ ഫോൺ ഈ അമ്മ എടുത്തിട്ട് എടി ഇതാരടി ഈ തോമസ്, ഇതാരടി മറ്റേ സുന്ദരൻ ഈ തങ്കപ്പൻ ആരടി ചോദിച്ചാൽ അതെന്തിനാ അമ്മ അന്വേഷിക്കണേ, ചീത്ത സ്വഭാവങ്ങളാണ് കേട്ടോ. മറ്റുള്ളവരുടെ ഫോൺ തൊടാൻ പാടില്ല, മറ്റുള്ളവരുടെ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ പിൻഭാഗം ആരയച്ചെന്ന് വരെ നോക്കാൻ പാടില്ല, കൾച്ചറലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയുടെ ഫോൺ നോക്കാം, അമ്മയുടെ ചോദ്യശരങ്ങൾ ചെയ്ത് വിടാം, അതൊക്കെ ചെയ്യാൻ പറ്റും. വിദേശത്ത് മക്കൾ വന്ന് ആദ്യം ചെയ്യുന്ന പരിപാടിയായി പറയുന്നത്, എന്നിട്ട് ചോദിക്കും ഇതാരാ ഇതാരാ ഇതാരാന്ന്. മക്കൾക്ക് അമ്മയോട് സംശയ രോഗം, അതങ്ങനെ ഒരു തരത്തിൽ അടിമ ഉടമ മെൻറ്റാലിറ്റിയാണ് വാസ്തവത്തിൽ. ഒരു പ്രായം കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിനാണെങ്കിലും, ഷു ഞാൻ എവിടെയെങ്കിലും അമ്പലത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലുള്ള ഏതൊരു സ്ത്രീ, ഷു ഇനി മോൾ എന്താ പറയുന്നത് എനിക്കറിയില്ല, മോൻ എന്താ പറയുന്നത് അറിയില്ല, ഞാൻ വരാം, ഞാൻ അവിടെ കാത്തു നിൽക്കാം, എന്തോ രഹസ്യമായിട്ടുള്ള എന്തൊക്കെ ചെയ്യേണ്ട ഗതികേടുകൾ വരുത്തി വയ്ക്കുകയാണ്. ഇവിടെ 2 പ്രാവശ്യം അമ്പലത്തിൽ പോയാൽ പറയും, എന്തിനങ്ങനെ എപ്പോഴും എവിടേക്ക് അമ്പലത്തിലേക്കൊക്കെ പോകണേ, 2-3 തവണ പോയിട്ട് ആ പൂജാരിയുടെ എന്തിനാണ് സംസാരിക്കണേ, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് പിന്നെ അടുത്ത പരിപാടികൾ. അതായത്
എന്നിട്ട് ഇവർ നാട്ടുകാരോട് എന്താ പറയുക, അമ്മയ്ക്ക് സുഖം, അമ്മയ്ക്ക് 50 സാരിയുണ്ട്, ഞങ്ങളെല്ലാ വർഷവും 20 സാരി വെച്ച് വാങ്ങിച്ചു കൊടുക്കും, പഴയ സാരി കൊടുക്കാൻ അനുവദിക്കില്ല, ഒറ്റയ്ക്കൊരു മുറി കൊടുത്തിട്ടുണ്ട്, അവിടെ മൊബൈലുണ്ട്, ടി വി ഉണ്ട്, അത്യാവശ്യം കാപ്പി തിളപ്പിക്കാനുള്ള ഹീറ്ററുണ്ട്, സൗകര്യങ്ങളുണ്ട്, സമയാസമയങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭോജ്യം ഞങ്ങൾ കൊടുക്കും, കഞ്ഞി അണി കഞ്ഞി ചോറ് സാമ്പാറഞ്ച് ചോറ് സാമ്പാറൊക്കെ ഞങ്ങൾ കൊടുക്കും. ഇപ്പം അമ്പലത്തിൽ ദർശനത്തിനോ അതേ കാറുണ്ട്, ഡ്രൈവറുണ്ട്, ആ ഡ്രൈവർ അവിടെ കൊണ്ടുപോകും, ഡ്രൈവർ അവിടെ നോക്കി നിൽക്കും, ആരോടും സംസാരിക്കേണ്ടി ഡ്രൈവറുടെ ഇവിടെ വന്നിട്ട് പറയും, എന്നാൽ അവിടെ ഒന്ന് കുറേ സംസാരിച്ചിട്ടാണ് വന്നേ, അതാരോടാ അറിയില്ല, ഇവിടുത്തെ അടിച്ചൊരു സ്ത്രീയോട് പ്രശ്നമായി. അപ്പോൾ ഡ്രൈവറെ കൊണ്ടുപോകുന്ന ഡ്രൈവറെ വെറുതെ വിടില്ല, ഡ്രൈവറെ ഇവരുടെ ഒരു മറ്റേ ഇത് എന്താ പറയുക, ദൂതനായിട്ട് ഇവരുടെ ഒരു ചാരനായിട്ട് അവിടേക്ക് വിടുന്നത്, ചതുർധാമ സന്ദർശനത്തിന് കൊണ്ടുപോകും, കൈലാസയാത്രയ്ക്ക് കൊണ്ടുപോകും. ഇതൊന്നുമല്ല വാസ്തവത്തിൽ ജീവിതം. 16 മക്കളുണ്ടെങ്കിലും ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ഭാര്യ മരിച്ചാൽ ഭർത്താവും, ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് കേരളത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് വാസ്തവത്തിൽ. ഈ ഒരു സത്യം മക്കൾ മനസ്സിലാക്കുന്നില്ല. അവർക്കൊരു കെയറിങ് അത് വല്ലവൻ്റെ ഭാഗത്തും കിട്ടില്ല, അവർക്കൊരു ഹീലിംഗ് സാന്ത്വനം അത് ടി വിയിൽ മറ്റേ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമൊക്കെയും വരും. സ്നേഹിക്കുന്നത് എങ്ങനെ, സാന്ത്വനിപ്പിക്കുന്നത് എങ്ങനെ, മാനസികമായിട്ടുള്ള അവസ്ഥകൾക്ക് ഉത്തേജനം ഉണ്ടാക്കുന്ന എങ്ങനെ, കുറേ മാഷുമാർ, വാട്സപ്പ് മാഷുമാരുണ്ട്, ടി വി മാഷുമാരുണ്ട്, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നർത്ഥം. ഷെയറിംഗ് ഒക്കെ സ്വന്തം മക്കളുടെ അടുത്ത് തന്നെ വേണം. കുട്ടികളേക്ക് അകലം വഴിക്കൊണ്ട് താമസിപ്പിച്ചിട്ട് അവസാനം, ഞാനിവിടെ തൃശ്ശൂർ പിനാക്കിൽ താമസിക്കുമ്പോൾ ഒരു പിള്ളച്ചേട്ടനുണ്ടായിരുന്നു, അവരുടെ മക്കളേക്കും ദുബായിലാണ്, അതിന് ദുബായിൽ നിന്ന് മക്കൾ വരികയാണ്, അതിന് രണ്ട് കൊച്ചുകുട്ടികളുണ്ട്, 2-3 വർഷമായിട്ട് കണ്ടിട്ടില്ല. അത് വരുന്ന സമയത്ത് ഇവരിവിടെ വീട് നന്നാക്കുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ചെറിയ അലമാറി, അവരുടെ വസ്ത്രം സൂക്ഷിക്കാൻ, അവരുടെ ഫ്രൂട്ട്സ് എന്തിനു പറയണം, ഈ കുട്ടികളെന്തോ രാജാക്കന്മാരെ വരവേക്കുന്ന പോലെയാണ് അവർ അവിടെ കാര്യങ്ങൾ ചെയ്തത്. ഈ കുട്ടികൾ വന്നു കയറുന്ന ആവേശത്തോടിയിട്ട് ഈ പിള്ളചേട്ടൻ വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ കുട്ടി മോളെ എന്ന് പറഞ്ഞ് വാരിയെടുത്തോ പറയാം, ഹായ് എന്നാണ് പറയുന്നത്, ഹറ്റ് എന്ന് ദേതീ സാധനം എന്നുള്ള രീതിയിൽ അതെല്ലാവരും കണ്ടു, അയാളുടെ മുഖം അങ്ങോട്ട് താന്നുപോയി. ഇങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെയും പറയാം, അതൊക്കെയും പറയേണ്ട വലിയ വിഷയങ്ങളാണ്, അതിപ്പോൾ പറയുന്നില്ല. അതിനേതായാലും ഒരു 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 ഈ കെയറിങ് കൊടുക്കാനും ഹീലിംഗ് കൊടുക്കാനും ഷെയറിങ്ങിനുമായിട്ട് ഒരു സമൂഹമല്ല വേണ്ടത്, ഒരു ക്ലബ്ബ് സംവിധാനമല്ല വേണ്ടത്, വൃദ്ധസദനത്തിലുള്ള സംവിധാനമല്ല വേണ്ടത്, ഒരു പുരുഷന് വേണ്ടൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീക്ക് വേണ്ടതൊരു പുരുഷനാണ്. അത് 80 വയസ്സിലായാലും 90 വയസ്സിലായാലും 100 വയസ്സിലായാലും 700-800 കോടിയിലടുത്ത് ജനസംഖ്യയുണ്ട് നമ്മളുടെ മറ്റേ എന്തായാലും പറയാം, മറ്റേ ലോകത്തിലെമ്പാട് എത്രയാണ് എനിക്കറിയില്ല, എത്രയും ജനസംഖ്യ ഈ ലോകത്തിലുണ്ട്. ഈ ജനസംഖ്യയിൽ തൻ്റേതെന്ന് പറയാനൊരു സ്ത്രീ, ഇവിടെ ഇപ്പം ഇയാൾ മറ്റേ അമേരിക്കയിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ എൻ്റെ എന്ന് പറയാനൊരു സ്ത്രീ അവിടെ അമേരിക്കയിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവരിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടായിരിക്കും ലൈഫ്, അവരുടെ മനസ്സിൻ്റെ വ്യാപനം നടക്കുന്നത്. ആയതുകൊണ്ട് എപ്പോഴും ഒരു പുരുഷനൊരു സ്ത്രീ, ഒരു സ്ത്രീക്കൊരു പുരുഷൻ, അതായത് ഇണയില്ലാതെ ജീവിക്കരുതെന്ന് ബൈബിളിലോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള സത്യം. പണ്ട് കൂട്ടുകുടുംബമാവുന്ന സമയത്ത് വാസ്തവത്തിൽ ഒരു വീട്ടിൽ 10 പേര്, 5 പേര്, 20 പേര്, 30-35 പേരൊക്കെ ഉണ്ടായിരിക്കും. ഒരു വിധത്തിൽ അതിൽ ഒരാൾ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു, ഒരു പരിധി വരെ അവർക്കൊരു കൂട്ടായ്മയുണ്ട്. ഇന്നിപ്പോൾ അതില്ല. 2 മക്കളുണ്ടായിരിക്കും, ഒരാൾ US-ൽ ആയിരിക്കും, മറ്റാൾ ഉഗാണ്ടയിലായിരിക്കും, വേറൊരാൾ ജർമ്മനിയിലായിരിക്കും. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരുമിച്ച് കാണില്ല, പിന്നെ ഒരിക്കലും കാണില്ല. ഇവരെ കണ്ടുകഴിഞ്ഞാൽ അവരെ കാണില്ല, അവരെ കണ്ട് അവർ കാണില്ല, ഒരുമിച്ച് കാണുന്ന പരിപാടി ഇല്ല. മാസം മാസം പണം വരും, അത് കൃത്യമായിട്ട് ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കും. പിന്നെന്താണ്, പിന്നെ ഹോം നേഴ്സിനെ വയ്ക്കും, സർവൻറ്റിനെ വയ്ക്കും, ഇത്രയൊക്കെ തന്നെ. ഇത്രയൊക്കെയായാൽ എല്ലാമായി എന്നാണ് മക്കൾ ധരിക്കുന്നത്. അമ്മ അഥവാ അച്ഛൻ ആരോടെങ്കിലും ഒന്ന് അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അപകടമാണ് മണക്കുന്നത്. അവരുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമോ, അവകാശികൾ പുതുതായിട്ടുണ്ടാകുമോ, അതാണ് സംശയം. അതുണ്ടാവാതിരിക്കാനുള്ള പോംവഴിയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റപ്പെട്ടു പോകുന്ന, ഭർത്താവ് മരിച്ച അമ്മയുടെയും ഭാര്യ മരിച്ച അച്ഛൻ്റെയും കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് നടതള്ളരുത്. അവിടെ പിന്നെ ആരോട് സംസാരിക്കില്ലല്ലോ, അതിനകത്തുള്ള ആൾക്കാരായിട്ട് മാത്രമേ ഉള്ളൂ, അത് ഇവരവർക്ക് അപ്പം കിട്ടുമല്ലോ. ഏതായാലും ഇപ്പോൾ ഈ നടന്ന ഈ അപൂർവ വിവാഹം അത് വലിയൊരു സംഭവമാണ്, അത് പെരുമയുള്ള മഹിമയുള്ള ഒരു സംഭവം തന്നെയാണ്. ശ്രീമാൻ വർഗീസ്, ശ്രീമതി അശ്വതിയുടെയും മക്കള്, അവരാണ് ഏറ്റവും വലിയ രീതിയിൽ അഭിനന്ദനം അറിയിക്കുന്നത് വാസ്തവത്തിൽ.
ഈ പുതുലോകത്തിലെ ഈ പുതു സംസ്കാരം ലോകരുടെ മുമ്പിൽ, പ്രത്യേകിച്ചും കേരളീയരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് അവർ വലിയ രീതിയിലുള്ള അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. മക്കൾ വലിയ രീതിയിൽ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ പ്രായം ചെന്നു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ന സ്ത്രീയും, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്ന സ്ത്രീയും, അവർ രണ്ടുപേരും ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ധരിക്കരുത്. അവർ മനുഷ്യരാണ്, മജ്ജയും മാംസവും വികാരങ്ങളും വിചാരങ്ങളുള്ള മനുഷ്യർ തന്നെയാണ്. അവർക്ക് ഇനിയും ഉണ്ടാകണം ലൈഫ് എന്ന് ചിന്തിക്കുന്ന മക്കളായിരിക്കും മഹാത്മ്യമുള്ള മക്കൾ. ആ രീതിയിലുള്ളൊരു ഒരു പുതു രീതി, ആ രീതിയിലുള്ളൊരു പുതു സംസ്കാരം കേരളത്തിൽ വലിയ രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. നമസ്കാരം.